എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അട്ടിപ്പൊളി ചെമ്മീൻ ഡിഷാണ്. അത് ചെമ്മീൻ വറവൽ എന്നൊക്കെ പറയും. റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നുവെച്ചാൽ തക്കാളി അങ്ങനെ ചില ചേരുവകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു സ്പെഷ്യൽ മസാലപ്പൊടി ചേർത്തിട്ടുള്ളൊരു വറവലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. കുറച്ച് വ്യത്യസ്തമായിട്ടാണ്, പല ഒഴിച്ചുകറികളും അതും ഇതൊക്കെ വെച്ച് ഉണ്ടാക്കണതല്ലേ ചെമ്മീൻ വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണും, പിന്നെ വീട്ടിലുള്ളതാണ് എല്ലാതും. അപ്പോൾ അത് വെച്ചിട്ടൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ വറവൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ നേരിട്ട് ഇനി വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ ചെമ്മീൻ്റെ ഒരു വറവൽ ടൈപ്പാണ് കേട്ടോ ഉണ്ടാക്കണം. മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കണ ഒരു ഇത്, റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 grams ഉണ്ടാവും ചെമ്മീൻ. നല്ല ചെറുതുമല്ല, നല്ല വലുതുമല്ല, അങ്ങനെ ഫ്രഷ് ചെമ്മീൻ കിട്ടിയപ്പോൾ 300 grams ആണ് അതിലുള്ളത്. അതിൻ്റെ തൊണ്ടും ഇതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ കവറിങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിന് ശേഷം അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഒരു മാരിനേഷൻ നമുക്ക് ചെയ്ത് വെക്കാനുണ്ട്. അതിന് ശേഷം നമുക്കൊരു മസാല പൊടിക്കാനും ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 1/2 teaspoon 1/2 teaspoon വീതം രണ്ടും ഇടാം. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റ്. ഇഞ്ചിയുടെ പേസ്റ്റ് 1/2 full വേണമെന്നില്ല, കുറച്ച് കമ്മിയൊക്കെ ഉണ്ട് കേട്ടോ വെളുത്തുള്ളിയെക്കാട്ടിലും. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 teaspoon, മുളക് പൊടി 1 teaspoon ഇടുന്നുണ്ട്, എരിവുള്ള മുളക് പൊടിയാണ്. മല്ലിപ്പൊടി 1 teaspoon, പിന്നെ കുറച്ച് ഗരം മസാല. ഗരം മസാല ഒരു 1/2 teaspoon മതി. ഉപ്പിന് പിന്നെ അളവ് പറയുന്നില്ല, നമ്മുടെ ഒരു തയ്യളവ് വേണ്ടത് കേട്ടോ അതും. പിന്നെ കുറച്ച് കടലമാവ് കേട്ടോ, കടലമാവ് ഒരു 1 teaspoon ഞാൻ ഇടുന്നത്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കുറവല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കില്ലേ ആ ഒരു നൈസ് പൊടിയാണ്, പുട്ടിൻ്റെ പൊടിയല്ല ഇടിയപ്പത്തിൻ്റെ, അതൊരു 1 teaspoon ഇടുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നമുക്ക് പെനച്ചെടുക്കാം. ഒരു 2-3 ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട്. ഇത് കുറച്ച് പെപ്പർ ഞാൻ പൊടിച്ച് വെച്ചതാണ്, അത് തരിതരിപ്പായിട്ടാണ് പൊടിച്ചിരിക്കണം. കുറച്ച് ഒരു 2 കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറുനാരങ്ങ നീരും കുറച്ച് ഇട്ടിട്ടുണ്ട്. ആ ഇത് ഫുള്ള് വേണ്ട, അരയെണ്ണം എടുത്തിരിക്കണം, പക്ഷെ അര ഫുള്ള് ഒഴിക്കില്ല. കുരുപെടണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ കൈ ഇങ്ങനെ വെച്ചിരിക്കണം, അത്ര മതി, ഫുള്ള് ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇത് കൈ കണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കട്ടെ, ഒന്ന് എനിക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളു. അപ്പോഴേക്ക് നമുക്ക് വേറൊരു ഇതിലേക്കുള്ള ഒരു പൊടി, ഇതിൽ ചേർക്കാനുള്ളൊരു മസാല നമുക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിക്കാനുണ്ട്. അപ്പോൾ അതാ ഒരു പാനും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ റോസ്റ്റാണ് ചെയ്യണം, അതുകൊണ്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട. അപ്പോൾ ആദ്യം തിരിച്ച് ഞാൻ 1 tablespoon ഫുള്ള് വേണ്ട കേട്ടോ, ഒരു 1/2 tablespoonനെക്കാട്ടും കുറച്ചധികം, ഒരു 3/4 അത്ര ഫുൾ മല്ലിയാണ് ഇടണം, പൊടിയല്ല. പിന്നെ ഇതിലേക്ക് ഒരു പട്ടട ഒരു ഇത്ര പോകുന്നൊരു കഷ്ണം. അപ്പോൾ ഇവിടെ പട്ടട ടേസ്റ്റ് കുറച്ച് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് കുറച്ചധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ഏലക്കായൊക്കെ 1/2 എണ്ണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഗ്രാമ്പു 2-3 എണ്ണം. പിന്നെന്താ, പിന്നെ ജീരകം 1/2 teaspoon, ജീരകം നല്ല ജീരകം കേട്ടോ, ചെറിയ ജീരകം. പിന്നെ പെരിഞ്ജീരകം ഉണ്ട്, പെരിഞ്ജീരകം 1/2 teaspoon. ഇതിലേക്ക് കറിവേപ്പില ഒരു 2 ഇടണം. റോസ്റ്റ് ആയിട്ടിത് പൊട്ടാൻ തുടങ്ങി, പക്ഷേ നമുക്കിതൊന്ന് മാറ്റിയിടാം കേട്ടോ. അതൊരു കരിയും
ഇത് ഈ പാനിൽ തന്നെ വെക്കരുത്, അപ്പോൾ നമ്മുടെ മസാല കരിഞ്ഞു പോകട്ടോ. അതൊരു ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മൺചട്ടിയിലാണ്, ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ, തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് മസാല ഒന്ന് ആറിയതിന് ശേഷം വേണം അത് പൊടിക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇതാ പൊടിച്ച് എടുത്തിട്ടുണ്ട്. തരിതരിപ്പായിട്ടാണോ പൊടിച്ചിരിക്കണം കേട്ടോ, നന്നായി പൊടിയുന്നത്. ഇതന്നെ പൊടിയാൻ ബുദ്ധിമുട്ടി, എന്താ വെച്ചാൽ മിക്സിയിൽ ഓടി കളിക്കുകയാണെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് പക്ഷെ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി. ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം ഇനി മൺചട്ടി നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ഗ്യാസ് കത്തിച്ചു. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണം കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ചതച്ചത് ഒരെണ്ണ ഇട്ടിട്ടുള്ളൂ കേട്ടോ, വലിയ വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ഇഞ്ചി രണ്ടഞ്ഞി, വെളുത്തുള്ളിയാണ് ഒരെണ്ണം വലുതിട്ടിട്ടുണ്ട്. നമ്മൾ പുരട്ടി വെച്ചതിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഓവർ മസാലയുടെ കുത്തൽ വരണ്ടാണ് ഒന്ന് കമ്മിയാക്കി. പിന്നെ ഒരു വലിയ സവാള ഞാൻ കൊത്തിയരിഞ്ഞതും ഒരു പച്ചമുളകും അതും ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേന് ഒരുപാട് നന്ദി കേട്ടോ. തുടർന്നും നല്ല സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ റെസിപ്പീസാണ് ട്രൈ ചെയ്യാറ്, പിന്നെ ഏതെങ്കിലും റെസിപ്പി നിങ്ങളുടെ അവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും പറയൂ, അതും ഞാൻ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് വീഡിയോ ഇടാം. ഓക്കെ, ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലല്ലേ വയ്ക്കുക, അപ്പോൾ അതാണ് പറയുന്നത്. ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു കേട്ടോ, നന്നായി ബ്രൗൺ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരികയുള്ളൂ. ഇതിരിക്കുന്നി ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി, പക്ഷേ നമ്മൾ മാരിനേഷനിൽ കുറേശ്ശെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, പക്ഷേ ഇതിരിക്ക് കറിയിലേക്കും വേണത്, അപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ, അപ്പോൾ മൊത്തം ഒരു ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ, കളറിന് വേണ്ടിയിട്ടും മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഓവർ എരിവാവുമേ. ഇതിലേക്ക് ഞാൻ തക്കാളി ചേർക്കണില്ല കേട്ടോ, നമ്മൾ മാരിനേഷനിൽ നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത്യാവശ്യം കുറച്ച് പുളിപ്പുണ്ടാവും, അത്ര മതി. ഇനി നമുക്കിവിടെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇടുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ. കുറച്ച് നേരം വെച്ചാൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ആദ്യം തന്നെ തീയൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മുടെ ചെമ്മീനെ ഒന്ന് ആദ്യം ഇളക്കുക. ചെമ്മീന് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അധികം അങ്ങോട്ട് വേവിക്കരുത്, എന്നാൽ റബ്ബർ പോലെയാവും, അതിനൊരു കറക്റ്റ് പാകമുണ്ട്. പിന്നെ അറിയണ കൂട്ടുകാരൊക്കെ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്, അധികം വേവിക്കരുത്. എനിക്ക് ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ, അത് ചൂടുവെള്ളമാണ്, കുറച്ച് ചൂടുവെള്ളം, ഒരു 1/4 കപ്പേ കൊണ്ടുള്ളൂ. ഇതൊന്ന് ഇളക്കിയിട്ട് തീ കമ്മിയാക്കി അടച്ച് വയ്ക്കാം. ഒന്ന് ഇത് വേവട്ടെ, അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മസാലയൊക്കെ ഇട്ടിട്ട് എന്താണ് ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പിൻ്റെ കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മസാല ഇന്ന് ഇപ്പം നമ്മൾ ഇതിൽ പെനച്ച് വെച്ചില്ലേ, ആ മസാലയുടെ ഒരു പച്ച ചുവണ്ടല്ലോ, അതൊന്ന് പോയി എണ്ണ തെളിയട്ടെ, അതുവരെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ വേവും ചെയ്യും. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ, ഇന്ന് വാടി ഇതായി വന്നിട്ടുണ്ട്, ഇതൊന്ന് വെന്തോന്ന് നോക്കാം, വെന്തിട്ടുണ്ടാവും. ആരുടെയൊക്കെയാണ് ചെമ്മീൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ, പ്രോൺസ് ഇഷ്ടപ്പെടാത്ത വല്ലവരും ഉണ്ടോ, നമുക്ക് കമൻ്റ് ചെയ്യൂ കേട്ടോ. അപ്പം അത് വെന്തുന്നു കേട്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളുടെ ആ മസാലയും കൂടി ഇടണമല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാവണം. ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഈ പൊടി ഇട്ടതല്ലേ, ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക.
ഇപ്പോൾ നമ്മുടെ മസാല മൂത്ത മണം വന്നു, ഞാൻ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല, കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ എണ്ണ തെളിയണത്, അതാണ് നമ്മുടെ മസാല നന്നായി മൂത്ത് മണം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഈ ഒരു പാകം വന്നില്ലെങ്കിൽ നമ്മുടെ മസാല മൂക്കാതെ നമ്മുടെ ഇതിനൊരു ഒരു മസാല കുത്ത് വരും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഇത് വരില്ല. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ എളുപ്പത്തിലുള്ള ഈ ഡിഷൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ, എല്ലാ പ്രാവശ്യവും റോസ്റ്റ് അല്ലെങ്കിൽ ചെമ്മീൻ കറി അങ്ങനെ പല വിധത്തിലുണ്ടാക്കാം ചെമ്മീനും കൊണ്ട്. ഇഷ്ടംപോലെ ഡിഷസ് ഉണ്ട്, മുരിങ്ങക്കായ ഇട്ടിട്ടും പച്ചക്കായ ഇട്ടിട്ടും ഒഴിച്ചു കറിയും റോസ്റ്റും എല്ലാം ഉണ്ടാക്കാം. ഇതൊരു വറവൽ പരുവാണ്, നമ്മൾ വേറൊരു പൊടി പൊടിച്ച് ചേർത്തിട്ടാണ്. ഇത് മതിയിട്ടോ, ഇത് കൂട്ടിയിട്ട് തന്നെ ചോറ് ഉണ്ണണവർക്ക് ഉണ്ണാം, ചപ്പാത്തി കഴിക്കാം, സൈഡ് ഡിഷായിട്ടും എല്ലാത്തിനും പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പുതിയ പുതിയ അടിപൊളി ഡിഷസായിട്ട് ഇനിയും വരും ഞാൻ. അപ്പം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.